ഇടതുപക്ഷം കോൺഗ്രസും അവർക്കൊരു പ്രശ്നമുണ്ട്. കാരണം ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഇത് ഒട്ടും ദഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ക്യാപ്സൂളുകൾ ഇനി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആളുകൾ, ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ആളുകൾ ഈ കള്ളപ്രചാരണങ്ങളെയെല്ലാം എങ്ങനെയാണ് ക്രൈസ്തവ സമൂഹം സ്വീകരിക്കുക. ഒരു പ്രധാനപ്പെട്ട മതമേലധ്യക്ഷൻ ഇന്ന് പറഞ്ഞിരിക്കുന്നു, കൽക്കത്തയിൽ അത് നടന്നു, ദില്ലിയിൽ ഇത് നടന്നു എന്നൊക്കെ പ്രചരിപ്പിച്ചത് അവാസ്തവമായിരുന്നു എന്ന് പിന്നീട് ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് അവർ തന്നെ. അത് നിങ്ങൾ കൊടുക്കുന്നേ ഇല്ല. അല്ല, അതെ ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന കള്ളപ്രചരണങ്ങളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വലിയ വാർത്ത കൊടുത്തു, ഞാൻ അതിലേക്ക് വരികയാണ്. കേരളയിലിന് പച്ചക്കൊടി ഹെഡ്ലൈൻ വാർത്തയാണ്, ചില പത്രങ്ങളിൽ ഒന്നാം പേജ് വാർത്തയാണ്. എന്തുമാത്രം നകാരാത്മകമായൊരു, പിന്നെ അവിടെ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഉണ്ടായിരുന്നു, ഞാൻ അവരോട് എല്ലാം വ്യക്തിപരമായി ചോദിച്ചു, എന്തുമാത്രം നെഗറ്റീവായിട്ട് ബി ജെ പിയെ ഒരു തരത്തിലും വെച്ച് ഉറപ്പിക്കരുത് എന്നുള്ള ഒരു നില എന്തിനാണ് നാം സ്വീകരിക്കുന്നത്? ഒരു തരത്തിലും ബി ജെ പിയെ കേരളത്തിൽ വളരാൻ സമ്മതിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എല്ലായിടത്തും ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുക, അതിന് അതിന് എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഒരു ഒരു നെഗറ്റീവ് നെറേറ്റീവ് ഉണ്ടാക്കുന്നത്? അത് ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ മോഹൻ ഭാഗവതിൻ്റെ പേരിൽ, വിചാരധാരയുടെ പേരിൽ എന്തെല്ലാം പ്രചരണങ്ങൾ നടക്കും. ഈ പ്രചരണങ്ങളെയൊക്കെ ഇന്ത്യയിൽ സമൂഹം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും മോദിക്ക് പിന്തുണ ലഭിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിന് മുമ്പിൽ പോലും കൊണ്ടുപോയി ഇന്ത്യൻ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും രണ്ടാംകിട പൗരന്മാരാണെന്ന് മോദി പറഞ്ഞു എന്ന് പ്രസംഗിക്കുന്നവരുടെ രാജ്യമാണിത്. അവർക്ക് എന്താണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ. ഇപ്പം മേൽക്കോടതിയിലും വന്ന് നീതി കിട്ടിയില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസും ഇവിടുത്തെ ഇടതുപക്ഷവും ഈ രാജ്യത്തിനെതിരായി ചിന്തിക്കുന്നവരോടൊപ്പം നിന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി കുപ്രചരണങ്ങൾ വരും. അതുകൊണ്ട് മാധ്യമങ്ങളെങ്കിലും ദയവായി ഇത്തരം കള്ളപ്രചരണങ്ങളെ അല്ല ജനങ്ങൾ വിശ്വസിക്കുന്നത്, ശരിയായ പ്രചരണങ്ങളെയാണ് എന്ന് മനസ്സിലാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഇത് നമ്മളെ ഒരു വാർത്ത എങ്ങനെ വളച്ചൊടിക്കാം? എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇപ്പോൾ ആർക്കും, ഇപ്പം ഞാനിവിടെ ഇരുന്ന് പറയുന്നത് എത്രമാത്രം നിഷേധിച്ചാലും അത് നിഷേധിക്കാൻ കഴിയില്ല. ആ പത്രസമ്മേളനം കണ്ടിട്ടുള്ള ആരെങ്കിലും സിൽവർ ലൈന് പച്ചക്കൊടി എന്നുള്ള ഒരു വാക്ക്, എന്തായിരുന്നു ആ ചോദ്യം, എന്തായിരുന്നു അതിൻ്റെ ഉത്തരം? മുഖ്യമന്ത്രിയോട് കൂടിക്കാഴ്ച നടത്തുമെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ രാജ്യത്തെ റെയിൽവേ മന്ത്രി കൂടിക്കാഴ്ച നടത്തില്ലേ? എന്താണ് ഇത്, ഏകാധിപത്യ രാജ്യമാണ്, ഇതൊരു ഫെഡറൽ സ്റ്റേറ്റ് അല്ലേ? മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തും? അടഞ്ഞ അധ്യായമാണോ നിങ്ങൾ ചോദിച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞുവെന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു. കേരളയില് വീണ്ടും അനുമതി കിട്ടി എന്നൊക്കെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് വാർത്ത കൊടുത്തത്? എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. കാരണം നാം എന്തിനാണ് ഇങ്ങനെയൊരു, പക്ഷേ നിരവധി പത്രങ്ങളും ചാനലുകളും ആ വാർത്ത കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ സാധനങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും? ബി ജെ പിക്ക് അനുകൂലമായി ജനം ചിന്തിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ അതിനെ തകർക്കാൻ കഴിയും? എന്തിനാണ് നാം അങ്ങനെ ഒരു പരിശ്രമം നടത്തുന്നത്? ഡി പി ആർ മാറ്റിയാൽ പിന്നെ ഈ എതിർപ്പ്, ഈ സിൽവർ ലൈൻ ആണോ? ഡി പി ആർ മാറ്റാൻ ഉദ്ദേശമുണ്ടോ ഇവർക്ക്? നിങ്ങൾ ആ ചോദ്യം പിണറായി വിജയനോട് ഇന്നേ വരെ ചോദിച്ചില്ലല്ലോ. ഈ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം 72 മണിക്കൂർ കഴിഞ്ഞില്ലേ? ആർ യു റെഡി ടു ചേഞ്ച് ഡി പി ആർ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അപ്പൊ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രചരണം എന്തിനാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്? കോൺഗ്രസ് അതിന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസിന്റെ സമരം കൊണ്ടല്ല സിൽവർ ലൈൻ പദ്ധതി ഇപ്പൊ മുടങ്ങിയത്, ഞങ്ങളെടുത്ത ശക്തമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നിലപാട് ഞങ്ങൾ തുടർന്നും എടുക്കും. ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നീക്കത്തിനും ഇവിടെ അനുമതി ഉണ്ടാവില്ല.